بسم الله الرحمن الرحيم. عزة كيف أنتم؟ في تمام الصحة والعافية؟ الحمد لله ما شاء الله. اليوم ندخل إلى درس جديد، الدرس الرابع، الحقل الأخضر، الحقل الأخضر. ഹത മൻലൂം അമന മൻലൂം പോയം കവിത നഹ്നു നെതുറുസു അൽ മല്ലൂം അൽ ഹക്കലുൽ അഹ്ലർ ഹക്കൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്താണ് വയൽ അഹ്ലർ എന്നല്ലോ ആ പച്ച കളർ ഗ്രീൻ അപ്പം അൽ ഹക്കലുൽ അഹ്ലർ എന്ന ഒരു പദ്യമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാനുള്ളത് എന്തിനാണോ പദ്യം പഠിക്കുന്നത് നമുക്ക് പദ്യത്തിൽ നിന്ന് പലതും ഗ്രഹിക്കാനുണ്ട് പല ആശയങ്ങളും പദ്യത്തിലൂടെ നമുക്ക് ലഭിക്കാനുണ്ട് അതേപോലെ തദവുക്ക് പദ്യം പഠിക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്താണ് ആസ്വാദനം പദ്യം ആസ്വദിച്ച് പഠിക്കണം നമ്മൾ വിവിധ ട്യൂണിലൂടെ ഈണത്തിലൂടെ പദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു അത് കേൾക്കുന്നു നമ്മൾ ഒന്നിച്ചും ഒറ്റക്കൊക്കെ പാടും അവതരിപ്പിക്കുന്നു ആലപിക്കുന്നു അങ്ങനെയുള്ളൊരു തസവുക്കാണ് ഈ പദ്യം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊന്ന് ആസ്വദിച്ചത് പാടണം നല്ല ഈണത്തിൽ പാടാൻ കഴിയുമോ ഈ പദ്യത്തിൻ്റെ ഒരു ട്യൂൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ട്യൂണിൽ ഈണത്തിലെ നിങ്ങൾക്കത് പാടാൻ കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഏതായാലും ഇൻഷാല്ല നമുക്ക് ഈ പദ്യം ഒരു പുതിയൊരു ട്യൂണിൽ കേൾക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആസ്വദിക്കുക أستيقظ قبل العصفور وأرش تربة من تعبي فرح سنابلك الذهبي جراري أقوى جراري أخذه بكل إسراري وأغني للزرع الآتي مطرا مطرا من خيرات الحقل الأخضر صنع يدي فلاح അയ്യോ തുലാബി ഹൽ സെമ നിങ്ങൾ പദ്യം കേട്ടോ എങ്ങനെയുള്ള പദ്യം നിങ്ങൾക്ക് ആസ്വദിച്ച് അതിന് കൂടെ പാടാൻ കഴിയുന്നുണ്ടോ ഒന്നുകൂടെ നിങ്ങളത് കേട്ട് അതേപോലെ ഒന്ന് പാടാൻ നിങ്ങൾ ശ്രമിക്കുക അതല്ലെങ്കിൽ അലൈക്കുമൻ തക്തഷിപ്പു ബിലഹനിൻ ജദീദ് പുതിയൊരു ട്യൂണ് രാഗം നിങ്ങൾക്കതിൽ എന്ത് ചെയ്യാം കണ്ടെത്തി നിങ്ങളുടേതായ ഒരു ഈണത്തിൽ നിങ്ങൾക്ക് പാടാനും ശ്രമിക്കാം ഓക്കെ എന്താണ് അൽ ഹക്കലുൽ അഹ്ലർ എന്ന ഈ പദ്യത്തിലൂടെ അതിൻ്റെ ചെറിയ ഒരു ആശയ സംഗ്രഹം ആശയം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അതിൻ്റെ മുഴുവൻ ഓരോ പദങ്ങളുടെയും അർത്ഥം നമ്മൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മൊത്തത്തിൽ ഈ പദ്യത്തിൻ്റെ ആശയം എന്താണ് എന്നത് നമ്മൾ പഠിക്കണം അൽ ഹക്കലുൽ ഫല്ലാഹുൻ അനയാ ഹക്കുൽഹ്ലർ അർത്ഥം അറിയാലോ ആ പച്ച തോട്ടം ഒരു കർഷകൻ പാടുന്ന പറയുന്ന രൂപത്തിലാണ് ഈ പദ്യമുള്ളത് അൽ ഹുൽയതി ഈ പച്ച തോട്ടം ഈ പച്ച വയൽ എന്താണ് സുൻഒയതി അത് എന്റെ ഞാൻ ഉണ്ടാക്കിയതാണ് അയാൾ ഫല്ലാഹ് അതിൽ പണിയെടുക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ സുനൊയതി എന്റെ കൈക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൃഷിയിടം ഒരു തോട്ടം ഒരു വയൽ വയൽഹുലി മോനെ കുട്ടി ഞാൻ ഒരു കർഷകനാണ് ഫല്ലാഹ് ഫല്ലാഹ് കർഷകൻ അപ്പം ഞാനൊരു കർഷകനാണ് ഫല്ലാഹു മീൻ ബൈത്തിന്നൂർ 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 ആ വെളിച്ചത്തിന്റെ വീട് ഒരു വീടിന്റെ പേരായിരിക്കും കേട്ടോ മീൻ ബൈത്തിന്നൂർ അപ്പോൾ ബൈത്തുന്നൂറിൽ നിന്നുള്ള ഒരു കർഷകനാണ് ഞാൻ അസ്തൈക്രി ഞാൻ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റു ഞാൻ എഴുന്നേൽക്കുന്നു ഉസ്ഫൂർ മവാന പക്ഷികൾ പക്ഷി അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പക്ഷികളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അതിരാവിലെ ഞാൻ എഴുന്നേറ്റ് എന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ് ആ ഫല്ലാഹ് പറയുന്നത് തുറ് തുറാബ് കേട്ടിട്ടോ ആ തുറബ് മണ്ണ് അറഷു തുർബത്ത് ഞാൻ ക്ഷീണ ക്ഷീണത്തിൽ ഞാൻ ക്ഷീണിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആ മണ്ണുകളൊക്കെ ഇളക്കുന്നു ഇളക്കുന്നു ഫർഹൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് ആ കൃഷിയിടത്തിലുള്ള ആ വയലിലുള്ള കതിരുകൾ സുൻബുൽ സനാബിലെന്നാൽ കതിരുകൾ ആഹ് നെൽക്കതിർന്നൊക്കെ കേട്ടിട്ടില്ലേ ആ കതിരുകൾ പോലെ ഉണ്ട് സ്വർണം പോലെ തിളങ്ങുന്ന സ്വർണം പോലെയുള്ള കതിരുകൾ ഇതൊക്കെ വലിയ സന്തോഷമാണ് ഒരു കർഷകന് നൽകുന്നത് അഖ്വാറാർ ജറാർ എന്ന് പറഞ്ഞാൽ കർഷകന്റെ ഒരു ആയുധമാണ് എന്താണ് ആ നമ്മളെ ഭാഷ പറഞ്ഞാല് കൈക്കോട്ട് കലപ്പ അപ്പൊ ജറാറി എന്റെ ആ കൈക്കോട്ട് ഉപയോഗിച്ചുകൊണ്ട് അഖ്വാ ജറാർ അല്ലെ ആ ജെറാർ എങ്ങനെയാണ് നല്ല ഉറപ്പുള്ള ശക്തിയുള്ള അല്ലെ കൃഷിക്ക് പറ്റുന്ന അങ്ങനെയുള്ള ഒരു ജറാറാണ് എൻ്റെ കയ്യിലുള്ളത് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നു എന്നാണ് ഈ ഫല്ലാഹ് പറയുന്നത് ആ ഹുതുഹു ബിഖുല് ഇസ്രാർ ആ കൈക്കോട്ട് വളരെ ശക്തിയിൽ ഞാൻ കൃഷിയിടത്തിൽ ആ ഹക്കലില് ഞാൻ വലിക്കുന്നു കൊത്തുന്നു ഉറപ്പോ കൂടി ശക്തിയോടു കൂടി അത് ചെയ്യുന്നു എന്ന് ഫല്ലാഹ് പറയുകയാണ് പിന്നെ നടുത്ത വാചകം ഞാൻ ുന്നു ഈ കൃഷി ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മൂളിപ്പാട്ടൊക്കെ കർഷകന്മാർ പാടുമല്ലോ ഉറാത്തി വരാനിരിക്കുന്ന ആ കൃഷി ലേ ഇനി നടക്കാൻ നിൽക്കുന്ന വിളകൾക്കും കൃഷിക്കൊക്കെ വേണ്ടി ആ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ പാട്ടുപാടിങ്ങനെ ആ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് നല്ലൊരു മഴ വരും ഇനി വെള്ളം കിട്ടും അല്ലെ നന്മയുള്ള അല്ലേ അങ്ങനെയുള്ള സമൃദ്ധിയുടെ മഴ ലഭിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഈ കവി ഈ ഫല്ലാഹ് അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൽഹുലുൽ നേരത്തെ പറഞ്ഞ ആദ്യത്തെ വാചകത്തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് അൽഹുലുൽ ഈ പച്ച വയൽ എന്ന് പറയുന്നത് സുനോയതി എൻ്റെ കയ്യിൻ്റെ ഞാൻ ഞാൻ കൈക്കൊണ്ടുണ്ടാക്കിയ ഞാൻ പണിത ഞാൻ കൃഷി ചെയ്ത ഈ തോട്ടം ഫല്ലാഹ് അനയ്യാവലി മോനെ ഏ കുട്ടി ഞാൻ ഒരു കർഷകനാണ് എന്ന് ആ ഫല്ലാഹ് അഭിമാനത്തോടെ പറയുന്നു ഇതാണ് ഈ കവിതയുടെ മൊത്തത്തിലുള്ള ആശയം ഓക്കെ അയ്യോത്തുല്ലാം വക്കത് അൻഷദൂം ഈ കവിത നമ്മൾ കേൾക്കുകയും ഇതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ചെറിയ ചില ആക്ടിവിറ്റികൾ ഈ പാഠത്തിൽ നമുക്കുണ്ട് അതൊന്നു നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അൽ നഷാത്ത് അവൽ കലിമാത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അൽ കലിമാത്തിൽ ഒരുപാട് പാഠങ്ങളിൽ വന്ന ഒരു പദമാണ് എന്താണ് അർത്ഥം നമുക്ക് കണ്ടെത്താം നമ്മൾ കണ്ടെത്തുന്നു എന്താണ് കണ്ടെത്തേണ്ടത് അൽ മുഖിമത്ത് പദങ്ങൾ മുഖർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് വേർഡ്സ് ആവർത്തിച്ചു വന്ന ചില പദങ്ങൾ ഈ കവിതയിലുണ്ട് ആവർത്തിച്ചു വന്ന ചില പദങ്ങൾ പിഹാദി നഷീദ് ഈ പോയത്തിൽ ഈ കവിതയിൽ എന്തുണ്ട് ചില പദങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അത് ഏതാണ് എന്ന് കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഈ പദ്യത്തിലൂടെ ഒന്നുകൂടെ കണ്ണോടിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരമാണ് ഏതെല്ലാം പദങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം ഹക്കലുൻ ഹക്കലുൻ എന്ന പദം നോക്കുക ഇതിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ടോ ഉണ്ട് ഒന്നാമത്തെ വരിയിലുണ്ട് അവസാനത്തെ വരിയിലും എന്തുണ്ട് ഹാക്കൽ എന്ന പദം വന്നിട്ടുണ്ട് ഇതുപോലെ ഈ മന്ദോമിലി നശീദയിൽ കലിമാത്തുൽ മുഖറ ആവർത്തിച്ചു വന്ന പദങ്ങൾ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നു നിങ്ങൾക്ക് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് എഴുതാം യാതൊരു പ്രയാസമില്ല ഇതേപോലെ നിങ്ങൾക്ക് ഈ റിപ്പീറ്റഡ് വേഡ്സ് കണ്ടെത്തേണ്ട അപ്പം അതൊന്ന് നിങ്ങളെല്ലാവരും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും അയ്യത്തല്ല ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ പൂർത്തിയാക്കി നഹ്നു നദുലു ഇല നഷാതിസാനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ ചോദ്യം നമുക്ക് ബോർഡിൽ നോക്കാൻ പറ്റും എന്താണ് രണ്ടാമത്തെ ചോദ്യം ബോർഡിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം വായിക്കാം നുറാജോ ഇലൽ നമ്മൾ ഈ പദ്യങ്ങളിലേക്ക് ഈ പദ്യത്തിലേക്ക് ഒന്നുകൂടെ നമ്മൾ മടങ്ങുന്നു എന്നിട്ട് അതിൽ നമ്മൾ കണ്ടെത്തുന്നു എന്താണ് കണ്ടെത്തേണ്ടത് താഴെ പറയുന്നുണ്ട് എന്താണ് കണ്ടെത്തേണ്ടത് ഇസ്മ ഇസ്മ തോയിസ്മി ത് അവനർ പക്ഷിർ അപ്പൊ ഒരു പക്ഷിയുടെ പേര് ഈ പദ്യത്തിൽ വന്നിട്ടുണ്ട് അതേതാണ് എന്ന് നെക്തിഫു നമ്മൾ കണ്ടെത്തുന്നു ഇസ്മത്വായർ പക്ഷിയുടെ പേര് ഏതായിരിക്കും ഏതായിരിക്കും ഉത്തരം ഇസ്മത്വായർ ഒരു പക്ഷിയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഏതാണ് എന്ന പദം ഈ പദ്ധ്യത്തിൽ നിന്ന് കണ്ടോ ഓക്കെ ഉത്തരം എന്താണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എന്താണ് ലൗ കളർ ഇസ്മ ലൗനി അപ്പോൾ ഒരു കളർ ഒരു കളറിൻ്റെ പേര് ഇവിടെ ഒരു കളറിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏതാണ് എന്ന് നിങ്ങൾ പദ്യം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തണം മൂന്നാമത്തത് എന്താണ് ഇസ്മ ഇസ്മ ആല ആലത്തെന്നാല് ടൂൾ ഉപകരണം അല്ലെ കർഷകൻ ഉപയോഗിച്ച എന്തോ ഒരു ഉപകരണത്തെ കുറിച്ച് ഈ കവിതയിൽ പറഞ്ഞിട്ടില്ലേ ഇസ്മ ആല അപ്പൊ അതേതാണ് അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങളതിൻ്റെ ഉത്തരം ബുക്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഇസ്മ ആല ഇനിയുണ്ടോ നാലാമത്തത് കൊണ്ട് ഇസ്മ റുവിൻ അവയവം അല്ലെ നമ്മുടെ ശരീരത്തിലെ ജിസ്മനൽ ശരീരം അപ്പം നമ്മുടെ ശരീരത്തിലെ ഏതോ ഒരു അവയവം ആ അവയവത്തിന്റെ പേര് ഈ പദ്യത്തിൽ വന്നിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പം അത് ഏതാണ് ഇസ്മ ഉളൂ നിങ്ങൾക്ക് പദ്യത്തിലേക്ക് വളരെ സിമ്പിളാണ് ഉത്തരം പദ്യം ഒന്നു കൂടെ വായിച്ചാൽ നിങ്ങൾക്കത് കിട്ടാവുന്ന തരമേ ഉള്ളൂ അത് നിങ്ങൾ കണ്ടെത്തണം ഇനി അഞ്ചാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് ഇസ്മ മക്കാനിൻ യുസറൌ യുസറൗ അവന യുസറൌ ആ കൃഷി ചെയ്യുക അപ്പോ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഒരു പേര് കൃഷിയിടത്തിന് അല്ലെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് നമ്മുടെ ഈ പദ്യത്തിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി ഈ വർക്ക് നിങ്ങളെ ഉസ്താദിനെ നിങ്ങളെ അധ്യാപകനെ നിങ്ങൾ آه، okay. يا طلابي النشاط الرابع نحن نكتب جواب هذا النشاط انظروا الى السبوره السؤال انظروا لا نرى في هذه الابيات حرفا من الحروف الهجائيه വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ലാ നറ മാമനാ നറ എന്ന് പറഞ്ഞാൽ മാമ മാമ നറ നമ്മൾ നമ്മൾ കാണുന്നില്ല ഹർഫൻ ഫി ഹാദിൽ അബിയാദ് ഈ കവിതയിൽ ഈ വരികളിൽ നമ്മൾ കാണുന്നില്ല ഹിജായ ഒരു അക്ഷരം നമ്മൾ കാണുന്നില്ല ഒരു ഹർഫ് നമ്മൾ കാണുന്നില്ല മിനൽ ഹുറൂഫിൽ ഹുറൂഫിൽ ഹിജായയിൽപ്പെട്ട ഒരക്ഷരം നമ്മൾ ഈ വരികളിൽ എവിടെയും കാണുന്നില്ല ഉറൂഫുൽ ഹിജായ എന്ന് പറഞ്ഞാൽ മഹിയ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് അറബിലെ അക്ഷരങ്ങളാണ് അലിഫ് അലിഫുബി ഇങ്ങനെയുള്ള അക്ഷരങ്ങളുണ്ടോ അതിനാണ് ഹിജാഇ ഹിജായ എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഒരു അക്ഷരം മാത്രം ഈ കവിതയിൽ വന്നിട്ടില്ല മാഹുവ ഏതാണ് ആ അക്ഷരം എന്നതാണ് ചോദ്യം അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും പ്രൂഫിൽ വിജയങ്ങൾ ലിസ്റ്റ് ചെയ്യാം ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നത് നിങ്ങൾ ഇങ്ങനെ ടിക്ക് ചെയ്യാം അങ്ങനെ കിട്ടാത്ത വരാത്ത അക്ഷരം ഏത് എന്ന് കണ്ടെത്തി ഉത്തരം ഉത്തരമെഴുതുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് പൂർത്തിയാവുകയാണ് ഇനി ഇൻഷാള്ള അടുത്ത ഒരു ചാപ്റ്ററിൽ നമുക്ക് அடுத்த ஒரு பாடம் புதிய பாடவாய வீண்டும் கண்டு முட்டாம் இன்ஷால்லா அல்லிக்கா அலாம